വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായും സേഫായും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു സ്പൈസി മാക്രോണിയാണ്. ഇതിൽ ഞാൻ ഒരു വിധത്തിലുള്ള കറി പൗഡറും ഉപയോഗിക്കുന്നില്ല, എല്ലാം സോസ് മാത്രം വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, മാക്രോണി 450 ഗ്രാം ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. വേവിച്ചതിന് ശേഷം ഇത് ഞാനൊന്ന് പച്ചവെള്ളത്തിൽ കഴുകി ഡ്രെയിൻ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ചേർത്തിരിക്കുന്നത് വിയന്നാസ്, ടൊമാറ്റോ, ഉള്ളി, രണ്ട് തരത്തിലുള്ള മുളക്, കുറച്ച് ചീസ്, പിന്നെ സ്പൈസസ്. പിന്നെ ഇതിന് ഞാൻ സോസാണ് ഉപയോഗിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പെരിപെരി സോസ് 2 ടേബിൾ സ്പൂൺ. ഇവിടെ ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാക്കി ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, യെല്ലോ പെപ്പർ, ഞാൻ റെഡ് പെപ്പർ, ഇത് മൂന്നും ഞാൻ അര കപ്പ് വെച്ചാണ് എടുത്തിരിക്കുന്നത്. വിയന്നാസ് മാത്രം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തീ കൂട്ടിയിട്ട് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കണം. അധികം സമയം എടുക്കാതെ തന്നെ പെട്ടെന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഗ്രീൻ പേപ്പറിൻ്റെ ഒക്കെ ആ ക്രിസ്പിനെസ് നഷ്ടപ്പെടുത്തുമില്ല, പക്ഷെ പെട്ടെന്ന് നമുക്ക് വെന്ത് വരികയും ചെയ്യും. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ മാക്രോണി ഞാൻ വേവിച്ചത് ഉപ്പിടാതെയാണ് വേവിച്ചത്. അപ്പോൾ അതിൻ്റെയും കൂടെ ഉള്ളത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഏകദേശം 2 ടൊമാറ്റോ ആണ് ചേർത്തിരിക്കുന്നത്. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഇനി ടൊമാറ്റോ ചേർക്കണ്ടാത്തവർക്ക് സോസ് ഒഴിച്ചാലും മതി. പിന്നെ വിയന്നാസാണ് ഞാൻ 1/2 കപ്പ് ചേർത്തിരിക്കുന്നത്. വിയന്നാസ് ഇല്ലാത്തവർക്ക് ബേക്കൺ ചേർക്കാം, പിന്നെ ചിക്കൻ സ്റ്റീം ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. ഏതെങ്കിലും ഒരു മീറ്റ് ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള പ്രോട്ടീനും കിട്ടും. പിന്നെ മീറ്റ് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാമ്പിൾഡ് എഗ് ചേർക്കാം. ഇത് ഞാൻ അവസാനം ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഞാൻ സ്പൈസസാണ്, ചിക്കൻ സ്പൈസാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. 2 ടീസ്പൂൺ ചിക്കൻ സ്പൈസ് കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും കൂടെ ഇട്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് ചൂടാക്കി. അതിനുശേഷം സോസ്, ടൊമാറ്റോ സോസ് 2 ടേബിൾ സ്പൂണും പെരിപെരി സോസ് 2 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യുക. ടൊമാറ്റോ ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ടൊമാറ്റോ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ആ ചേർക്കേണ്ട ടൊമാറ്റോ സോസിൻ്റെ അളവ് കൂട്ടുക. ഇതിലേക്ക് നല്ല തീയിൽ തന്നെ ഈ പുഴുങ്ങി വച്ചിരിക്കുന്ന ഈ മാക്രോണിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കൂടുതൽ എരിവ് വേണ്ടവർ ആണെങ്കിൽ അവസാനം ഇതിലേക്ക് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അത് ഓപ്ഷണലാണ്. അല്ലെങ്കിൽ അടുത്ത ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യമേ ആ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് ഒരു 4 പച്ചമുളകും കൂടെ കീറിയിടുകയാണെങ്കിൽ എരിവ് കൂടുതൽ വേണ്ടവർക്ക് ആ രീതിയിലും കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു എന്താ പെരിപെരി സോസോ അല്ലെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില്ലി സോസ് കൂട്ടിക്കഴിക്കാം. ഇവിടുത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ കൂട്ടിക്കഴിക്കുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ സ്പൈസി മാക്രോണി റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിപ്പം ഞാൻ കുറച്ച് ബോയിൽഡ് എഗ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാലഡ് കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഹെൽത്തി മീലാണ്. ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നത് അത് ഓപ്ഷണലാണ്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ബേക്ക് ചെയ്യത്തില്ല. ബേക്ക് ചെയ്താൽ ആ ചീസ് ഒന്ന് മെൽറ്റ് ചെയ്ത് കിട്ടും. അതാണ് അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള സ്പൈസി മാക്രോണി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.
Thanks for watching. Signing off, Shyna Thomas.